കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റായിരുന്ന ടി എസ് രാജൻ രാജിവെച്ചു. രാവിലെ യു ഡി എഫ് കൊണ്ടുവന്ന ഔഷധപ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം പത്രയോട് രാജിവെച്ചത്. കഴിഞ്ഞ കാലയളവിൽ ബാങ്കിനെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ സാധിച്ചെന്നും ആത്മസംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്നും രാജൻ പറഞ്ഞു. കുറേ കാലങ്ങളായി ഈ ബാങ്കിൽ ഒരു വിധത്തിലും വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നില്ല. കുറച്ച് 4 വർഷക്കാലമായി ഞാൻ ബാങ്കിൻ്റെ പ്രസംസാരം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലാണ് ബാങ്കിൻ്റെ പുരോഗതി എന്താണെന്ന് ഈ ബാങ്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ബാങ്കിൻ്റെ ബോർഡിനും ഒക്കെ അതിനകത്ത് വലിയ ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. ഇന്നു മുതൽ എങ്ങോട്ടാണ് ഈ ബാങ്കിൻ്റെ പോക്ക് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നല്ല ലാഭത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 2021-22 കാലഘട്ടത്തിൽ 1 കോടിയിലധികം രൂപ ലാഭകരമായിട്ട് മുമ്പോട്ട് പോകുന്ന ബാങ്കാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സാധാരണ ബാങ്കുകളും തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴും തകർന്നപ്പോഴും കോട്ടയം ജില്ലയിലെ നമ്പർ 1 ബാങ്കിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബാങ്കായിട്ട് ഇതിനെ എനിക്ക് എൻ്റെ ബോർഡിൻ്റെ സഹകരണത്തോടുകൂടി എൻ്റെ ബോർഡിൻ്റെ മുഴുവൻ ആൾക്കാരുടെയും സഹകരണത്തോടു കൂടി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വിഭാഗം എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ ബോർഡിൻ്റെ ബോർഡ് മെമ്പർമാരുടെയും എൻ്റെ ബാങ്കിൻ്റെ സ്റ്റാഫ് അംഗങ്ങളുടെയും നിരന്തരമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെയും ഫലമായി ഈ ബാങ്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായി കഴിഞ്ഞു. എന്നോടൊപ്പം നിന്ന ഒരു ലീഗിൻ്റെ ഒരു വനിത എന്നെ പുറകിൽ നിന്ന് കുത്തിയിട്ട് ചതിച്ചിട്ട് ഇന്ന് മറികണ്ഠം ചാടിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അവിശ്വാസ പ്രമേയം കൊടുത്തു. അവിശ്വാസ പ്രമേയത്തിൽ അവർ 6 പേരും ഒന്ന് പങ്കെടുത്തു. 6 പേരും പങ്കെടുത്തത് 9 മണിക്ക് തന്നെ അവരിവിടെ സന്നിഹിതരായി. 11 മണിക്കായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ എത്തേണ്ടതും നമ്മുടെ ഇതിനെ സംബന്ധിച്ച് അവിശ്വാസ പ്രമേയത്തെക്കുറിച്ചുള്ള സംസാരം നടക്കേണ്ടതും. പക്ഷേ 9 മണിക്ക് മുമ്പായിട്ട് തന്നെ എല്ലാ അംഗങ്ങളും 6 അംഗങ്ങളും എത്തിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ 10:30 ഞാൻ രാജിക്കത്ത് സമർപ്പിച്ചു. LDF വോട്ട് നേടി വൈസ് പ്രസിഡന്റായ സജ സക്കീർ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDF അംഗങ്ങളായ PA ഷമീർ, സുനിൽ തേനമക്കൽ, നിബു ഷൗക്കത്ത്, സക്കീർ കട്ടുപ്പാറ, നസീമ ഹാരിസ്, സിജ സക്കീർ എന്നിവരാണ് ഔഷധ പ്രമേയ നോട്ടീസ് നൽകിയത്. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുവാൻ 1 വർഷം കൂടി ബാക്കി നിൽക്കെയാണ് ഔഷധം നൽകിയത്. ബാങ്ക് തെരഞ്ഞെടുപ്പിന് ശേഷം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് അന്ന് കോൺഗ്രസ് അംഗമായിരുന്ന TS രാജൻ പ്രസിഡന്റായത്. കരാർ കാലാവധി കഴിഞ്ഞിട്ടും രാജൻ രാജിവെക്കാതെ ഇടതുപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെ പ്രസിഡന്റ് പദവിയിൽ തുടരുകയായിരുന്നു. ഇതിനു മുമ്പും കോൺഗ്രസ് ഔഷധത്തിന് ശ്രമിക്കുകയും കോടതി വിധിയിലൂടെ ഇതിനെ മറികടക്കുകയുമായിരുന്നു TS രാജൻ. അവിശ്വാസം നേരിടുന്നതിന് മുമ്പ് രാജിവെച്ചു കഴിഞ്ഞ TS രാജൻ ഭരണസമിതി അംഗങ്ങളോടും ജീവനക്കാരോടും യാത്ര പറഞ്ഞാണ് പുറത്തിറങ്ങിയത്. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഈ ഓണക്കാലം കളർഫുൾ ആക്കാനായി അറ്റ്ലസ് ഇറക്കുന്നു ഏറ്റവും സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡി കളക്ഷനുകൾ വലിയ വിലക്കുറവിൽ. നിങ്ങളുടെ കുടുംബത്തിനൊപ്പം ഈ ഓണത്തിന് കൈ നിറയെ ഫാഷൻ കയ്യിലൊതുങ്ങും വിലയിൽ പർച്ചേസ് ചെയ്യൂ. ഗേൾസ് ഓർ ബോയ്സ് ടീഷർട്ട് buy 1 get 2 free 199 രൂപയ്ക്ക്. ബോയ്സ് ലൈക്ര പാൻറ് 399 രൂപയ്ക്ക്. buy 1 get 1. ബോയ്സ് ഷർട്ട് 389 രൂപയ്ക്ക്. buy 1 get 1. ഗേൾസ് ഷിഫോൺ ഫ്രോക്ക് 249 രൂപയ്ക്ക്. buy 1 get 1. മെൻസ് ലൈക്ര പാൻറ് 5 എണ്ണം 1000 രൂപയ്ക്ക്. ലേഡീസ് കുർത്തി 329 രൂപ 299 രൂപ വിലകളിൽ buy 1 get 1. ലേഡീസ് ടീഷർട്ട് buy 1 get 2 free 199 രൂപയ്ക്ക്. ഗേൾസ് ഡെനിം ജെഗിങ്സ് 449 രൂപയ്ക്ക് buy 1 get 1. ഗേൾസ് ലൈക്ര ജെഗിങ്സ് 399 രൂപയ്ക്ക് buy 1 get 1. ഗേൾസ് ടീഷർട്ട് 199 രൂപയ്ക്ക് buy 1 get 1. ഒത്തുചേരലിന്റെ ഈ ഓണക്കാലം അറ്റ്ലസിനൊപ്പമാകട്ടെ. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, പേട്ട ജംഗ്ഷൻ, കാഞ്ഞിരപ്പള്ളി. 8086022116.